നമ്മുടെ ആരോഗ്യരംഗം ഏറ്റവും മികച്ചതാണെന്നോ ആരോഗ്യരംഗത്ത് എവിടെയൊക്കെയോ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്നോ ഒക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ ആരോഗ്യമന്ത്രി അത് വളരെ വിശാലമായിട്ട് ലോകത്തെ അറിയിച്ചിരുന്നതാണ്. ലോകത്തിന് മാതൃകയാണ് കേരളം എന്ന് പറയുന്നത് എവിടേക്ക് എത്തിച്ചേർന്നു എന്നൊക്കെ ശ്രീ പിണറായി വിജയൻ അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വാസ്തവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. സംസ്ഥാന സർക്കാരിൻ്റെ രണ്ട് സംവിധാനങ്ങൾ, ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ BSL Level 2 ലാബ്, അതാണ് ഞാൻ പറഞ്ഞത്. 2021 ആ കേസിനെ തുടർന്ന് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് അവിടെ ട്രെയിനിങ് കൊടുത്ത് അത് അവിടെയാണ് നമ്മൾ ഇത് പരിശോധിച്ചത്. സർ, രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി തോന്നയ്ക്കലിൽ, അവിടെയും നമുക്ക് നിപ്പ വൈറസ് രോഗം സ്ഥിരീകരിക്കാനായിട്ട് കഴിയും. ഡയഗ്നോസിസിന് വേണ്ടി ഡെഡായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ BSL Level 2 ലാബിൽ നമ്മൾ നടത്തുന്നത്. തോന്നയ്ക്കില്ല നമുക്ക് നടത്താൻ കഴിയും സർ. പക്ഷേ കഴിഞ്ഞ ഇന്നലെയുടെ തലേന്ന് തന്നെ ഇത് പോസിറ്റീവ് ആണ് എന്നുള്ളത് ലാബിലെ പരിശോധനയിൽ വ്യക്തമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി വൈകിയാണ് 10:30 കൂടിയിട്ടാണ് നമ്മുടെ പരിശോധനാ ഫലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിന്റെ പരിശോധന പൂർത്തിയായത്. നമ്മൾ അത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഡിക്ലറേഷൻ അത് സാങ്കേതികമാണ് സർ. ആ ഡിക്ലറേഷൻ NIV പൂനെയാണ് ചെയ്യേണ്ടത്. കൊറോണയും അന്നത്തെ പഴയ നിപ്പയൊക്കെ കഴിഞ്ഞിട്ട് അറിയാലോ, അന്ന് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് പൂനെയിൽ അയച്ചിട്ടാണ്. ഇന്നിപ്പോൾ നിപ്പേൻ്റെ ടെസ്റ്റ് നേരെ പൂനെയിലേക്ക് അയച്ചേക്കാണ്. എന്നാൽ ഈ തിരുവനന്തപുരത്ത് തോന്നയ്ക്കല്ലൊരു വൈറോളജി ലാബുണ്ട്, അതുപോലെ കോഴിക്കോട് ഒക്കെ ഉണ്ട് വൈറോളജി ലാബുകൾ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ വൈറോളജി ലാബുകളിൽ പരിശോധിക്കാൻ കഴിയാത്ത വണ്ണം ഭീകരവാദി എന്തെങ്കിലാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ? ഒരു വൈറൽ ടെസ്റ്റ് പോലും നടത്താൻ കഴിയാത്ത ഒരു വൈറോളജി ലാബ് ഇവിടെ സ്ഥാപിച്ചു വെച്ചത് പിന്നെ എന്തിനാണ്? കോടികൾ ചെലവഴിച്ചുകൊണ്ട് നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ? അത് ഉപയോഗമില്ലാന്നുണ്ടെങ്കിൽ അത് മറ്റു വല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? നമുക്കിവിടെ പേര് കേട്ട വലിയൊരു വൈറോളജി ലാബ് തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പരിശോധനയ്ക്ക് നേരെ പൂനെയിലേക്ക് പിന്നെ അയക്കണം എന്തിനാണ്? അതിനെക്കുറിച്ച് നിയമസഭയിലായാലും എവിടെയായാലും ചോദ്യോത്തരവേളകളിലൊക്കെ ചോദിക്കുമ്പോൾ ആർക്കും മനസ്സിലാകാത്ത വിധത്തിലാണ് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നത്. എന്തൊക്കെയോ നമ്മൾ ജെയ്ക്സി തോമസ് ഇലക്ഷൻ മുമ്പ് ജനങ്ങളോട് സംസാരിച്ചിരുന്നത് പോലെയുള്ള ചില വർത്തമാനങ്ങളാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ സംസാരിച്ചു, ചോദ്യോത്തരവേളയിൽ സംസാരിച്ചത്. അത് കേട്ടത് ആർക്കെങ്കിലും വല്ല മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് എഴുതിയാൽ വളരെ ഉപകാരം. ഏതായാലും ഇവിടെ കോഴിക്കോട് വൈറോളജി ലാബുണ്ട്, അതേപോലെ തിരുവനന്തപുരത്ത് തോന്നയ്ക്കല്ല് വൈറോളജി ലാബുണ്ട്. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം എടുത്തുണ്ടാക്കിയതാണ്. അങ്ങനെ നികുതിപ്പണം എടുത്തുണ്ടാക്കി അവിടെ ഒരു ടെസ്റ്റ് നടത്തി വൈറൽ രോഗങ്ങളെക്കുറിച്ച് കൃത്യമായൊരു അവബോധം ഉണ്ടായി കൃത്യമായ നടപടികൾ എടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് വേണ്ട മുൻകരുതലുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗാവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഇപ്പോൾ 2 മാസത്തിലധികമായി പനി പടർന്നു പിടിച്ചിട്ട്. ഇപ്പോൾ പടർന്നു പിടിച്ചിട്ടുള്ള ഈ പനി ഒരു വൈറൽ രോഗമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയാണ്. മാത്രമല്ല അതിൻ്റെ അവസാന ഘട്ടത്തിൽ വരുന്ന ചുമ ആഴ്ചകളോളം ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നുണ്ട്. വലിയ അപകടം പിടിച്ച ഒരു ഇതാണ്. അപ്പോൾ ഈ 2 മാസം കഴിഞ്ഞിട്ടും യാതൊരു ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. നമ്മുടെ സർക്കാർ ആരോഗ്യവകുപ്പ് അത് കണ്ടിട്ട് പോലുമില്ല, ഇതുവരെ അറിഞ്ഞിട്ട് പോലുമില്ല. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇപ്പോൾ കുറേ എടുത്താൽ പൊങ്ങാത്ത കുറേ കടാകടിയൻ വാക്കുകൾ നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത്. സ്വതവേ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലെ ചികിത്സ സൗജന്യമാണ് അല്ലെങ്കിൽ ചികിത്സാ ചിലവ് കുറവാണ് എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഭീകരമായിട്ടുള്ള ഒരു ചിലവാണുള്ളത്. കാരണം സർക്കാർ ആശുപത്രിയിൽ ചിലവേറിയ ടെസ്റ്റുകൾ അതുപോലെ മറ്റ് ലാബ് പരിശോധനകൾ അതൊന്നും നടക്കുന്നില്ല. അതൊക്കെ പുറത്ത് സ്വകാര്യ ലാബുകളിലേക്കാണ് പറഞ്ഞു വിടുന്നത്. അത് ഡോക്ടർമാരുടെ കമ്മീഷനുണ്ട്, അല്ലാതെ മറ്റ് ചില ദുരിതശങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കേണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗവൺമെൻറ് ആശുപത്രിയിലെ ഉപകരണങ്ങൾ പോലും കേടുവരുത്തിയിട്ട് പുറത്തെ ലാബുകളിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റുന്ന ഡോക്ടർമാരുടെ കഥകളും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർമാരുടെ മറ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് മേഖലയിലുള്ള ഡോക്ടർമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർ പറയുന്ന ഒരു പർട്ടിക്കുലർ ലാബുണ്ട്, ആ ലാബിലെ ടെസ്റ്റ് മാത്രമേ അവരെടുക്കുള്ളൂ, മറ്റ് ലാബുകളിലെ ടെസ്റ്റുകൾ അവിടെ എടുക്കില്ല. ഇനി ഏതെങ്കിലും ഒരു രോഗി കഷ്ടകാലത്തിന് ഇല്ലാത്ത പണം മുടക്കി ഈ ഡോക്ടർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ലാബിൽ നിന്നാണ് പരിശോധന നടത്തി വന്നിട്ടുള്ളതെങ്കിൽ ആ പരിശോധന ഫലം എത്ര തന്നെ നല്ലതാണെങ്കിലും അത് ശരിയാണെങ്കിലും ആ റിസൾട്ട് സ്വീകരിക്കാൻ ആ ഡോക്ടർ സാധാരണ തയ്യാറാകാറില്ല. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെയെന്ന് അറിയാൻ വയ്യ. നമ്മുടെ മന്ത്രിയും ആ ഒരു അവസ്ഥയിലാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ നേരെ പൂനെയിലേക്കൊക്കെ പറഞ്ഞു വിടുന്നത്
കേരളത്തിലെ ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് കോടികൾ മുടക്കി ഇവിടെ വൈറോളജി ലാബ് സ്ഥാപിച്ചിട്ടുള്ളത് എന്തിനാണ്? പെട്ടെന്ന് നമുക്ക് റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എടുക്കുന്ന തീരുമാനങ്ങളോ അതിവിചിത്രമായ തീരുമാനങ്ങൾ. ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ രോഗികളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ഫലപ്രദമായ ചികിത്സകൾ കണ്ടെത്തി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക, അതുപോലെ അവരുടെ തൊട്ടടുത്ത ആൾക്കാരെ നിരീക്ഷണത്തിൽ വെക്കുക എന്നതിലുപരി ആ ഒരു പ്രദേശം മാത്രം അടച്ചു പൂട്ടിയിടുന്ന പ്രാകൃതമായ രീതിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കൊട്ടിഘോഷിച്ച് കുറേ കാലം മുമ്പ് പറഞ്ഞതാണ് ലോകത്തിന് മാതൃകയാണ് കേരളം ആരോഗ്യരംഗത്തേക്ക് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അന്ന് ഇവിടെ നിന്നൊക്കെയാ കുറേ അവാർഡൊക്കെ വാങ്ങിക്കൂട്ടി എന്ന് പറയുന്നത് കേട്ടു. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് ഈ കൊറോണ രണ്ട് വർഷക്കാലം നീണ്ടു നിന്ന് ഇവിടെ അന്നും വൈറോളജി ലാബുകൾ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിനുശേഷം 2023 ഇപ്പോൾ വീണ്ടും പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്തും കേരളത്തിലെ വൈറോളജി ലാബ് പ്രവർത്തനക്ഷമമല്ല. അത് പറയുന്നത് അത് എ പരിശോധിക്കാനേ പറ്റൂ, ബി പരിശോധിക്കാൻ പറ്റൂ, സി പരിശോധിക്കാൻ പറ്റില്ല, ഡി പരിശോധിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണെന്നുള്ളത് ഈ ഐയും ബിയും ഡി സിയും ഒക്കെ എന്താണെന്നുള്ളത് കുറേ മുട്ടാപ്പോക്കുകൾ പറഞ്ഞ് എടുത്താൽ പൊങ്ങാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഒന്നും മനസ്സിലാകാതെ ആർക്കും ഒന്നും മനസ്സിലാകാതെ കുറേ പ്രസ്താവനകൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തള്ളിവിട്ടുകൊണ്ട് ഒരു വലിയൊരു തള്ളിൻ്റെ ഒരു കേദാരമാക്കി മാറ്റിയല്ലാതെ ഇവർക്കുണ്ടെന്ന് ഒന്നിനും പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിവില്ലെന്നുണ്ടെങ്കിൽ രാജിവെച്ച് വേറെ ആരെങ്കിലും ചുമതലയേൽപ്പിക്കണം. ഇവിടുത്തെ വൈറോളജി ലാബുകൾ അതുപോലെ മറ്റ് ലാബുകളൊക്കെ പ്രവർത്തനക്ഷമമാക്കണം. സർക്കാർ ആശുപത്രികളിൽ അവിടുത്തെ ലാബുകളും മറ്റ് സ്കാനിങ് അടക്കമുള്ള മറ്റ് കാര്യങ്ങളും എല്ലാം അത് കേടുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നാക്കണം. കേടുവരുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പരിശോധിക്കണം. ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തതുണ്ടാക്കി എന്നതുകൊണ്ട് അവർക്ക് അത് ഉപകാരപ്പെടുന്ന വിധം അത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി മന്ത്രിക്കുണ്ട്, അഥവാ ജനങ്ങളുടെ മന്ത്രിയാണ് എന്നത് മറന്നു പോകരുത്. ഇത്തരത്തിലുള്ള വേണ്ടാത്ത പ്രസ്താവനകൾ നടത്തി കൈ കഴുകുന്ന രീതി എന്ന് പറയുന്നത് ഒരു മന്ത്രിക്കും പറ്റിയ പണിയല്ല. വിശേഷിച്ച് പാവങ്ങളുടെ ഒരു പാർട്ടി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു മന്ത്രിക്ക് തീരെ ഭൂഷണമല്ല.